ഇന്നലെ രാത്രിയിൽ നമ്മൾ ഐ പി എല്ലിൻ്റെ റൺസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ പോയി സെർച്ച് ചെയ്തപ്പം ഈ സെർച്ച് ട്രെൻഡിങ് ഇപ്പം ഗൂഗിൾ കാണിക്കാറുണ്ട് അതിന് താഴെയായിട്ട് കിടക്കുന്നു രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം വലിയ മൈൻഡ് ചെയ്തില്ല ക്രിക്കറ്റ് കണ്ട ശേഷം തിരിച്ച് വന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി അതും കുറച്ച് കുറച്ചാളായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാനില്ല പെട്ടെന്ന് ഈ രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നൊന്ന് കാര്യം നോക്കി സംഭവം ശരിയാണ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഈ രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി എന്നുള്ളത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഒറ്റയടിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഒരു പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞു കാണത്തില്ല അത് അതിൻ്റെ വാർത്ത എന്താണെന്ന് നമ്മൾ കയറി നോക്കുമ്പോഴാണ് അറിയുന്നത് അതായത് അദ്ദേഹം ഒരു നിശാ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ഇറങ്ങിയിരിക്കുന്നത് അത് കൺഫർമേഷൻ ആയിട്ടില്ല അപ്പോൾ ഇത് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു സുപ്രധാന പാർട്ടിയുടെ ഒരു നേതാവാണ് ഇട്ടിരിക്കുന്നത് അതായത് പാർട്ടിയിൽ പല വിള്ളലുകളും ഉണ്ടാകുന്ന ഈ സമയത്ത് പൊട്ടിത്തറികളും ഉണ്ടാകുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഒരു പക്ഷേ ആകേണ്ട മനുഷ്യൻ അലിഷ പാർട്ടിയും കൂടി നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭാവി പ്രധാനമന്ത്രി ആകേണ്ട ഒരു മനുഷ്യൻ അതാണ് ഓർക്കേണ്ടത് അല്ലാതെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മന്ത്രിയോ അല്ല എനിവേ ഇനി അവരാന്നിരിക്കട്ടെ ഇവരൊക്കെ മനുഷ്യരാണ് ഇവർക്ക് പാർട്ടി അതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കത്തില്ല എന്നുണ്ടോ അതോ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ അല്ലെങ്കിൽ രാമനാമമൊക്കെ ചൊല്ലി വീട്ടിലിരുന്നാൽ മതിയോ അല്ല അവർക്ക് അവരുടേതായുള്ള ഇഷ്ടങ്ങളുണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളുണ്ട് നമ്മളൊക്കെ ഈ പറയുന്ന പുള്ളി പോലും പുള്ളിനാരും അറിയാത്തത് കൊണ്ട് പത്ത് പേര് പോലും അറിയാത്തത് പുള്ളി പാർട്ടിയിൽ ഒന്നും കഴിഞ്ഞാൽ വീഡിയോ വരാത്തത് ഈ പോസ്റ്റ് ഇട്ട ആ ഒരു നേതാവ് എനിവേ അപ്പം അങ്ങനെ വാർത്ത ട്രെൻഡിങ് ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു വീഡിയോ വന്നിരിക്കുന്നു ആ വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പാർട്ടിയിൽ പങ്കെടുത്തു എന്ന കൺഫർമേഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ട്വിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പം ഈ വീഡിയോയിൽ ഇതൊരു പക്ഷേ രാഹുൽ ഗാന്ധിയിലെ പോലെ ഒരാളാവാം പക്ഷേ ഇതിൽ ഇതുവരെ കൺഫർമേഷൻ കൊണ്ടുവന്നിട്ടില്ല ഇത് രാഹുൽ ഗാന്ധി ആണ് എന്നുള്ള കാര്യം ഇനി രാഹുൽ ഗാന്ധി ഗാന്ധിയാണെന്നിരിക്കട്ടെ എന്താ കുഴപ്പം പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല വെള്ള ഉടുപ്പുവിട്ട് ഇവിടെ വരെ താടിയും വളർത്തി വീട്ടിലിരിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട സ്ഥാനത്ത് പോയി ഇങ്ങനെ അതും ആലോചിച്ചിരിക്കണം എന്നുവല്ലുണ്ടോ അങ്ങനെയൊന്നുമില്ല ഒരു എങ്ങയായിട്ടുള്ള ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു എങ്ങായിട്ടുള്ള ഒരു ചിന്താഗതിയോ ഒക്കെ ഉള്ള ആളുകൾ വരുമ്പം അങ്ങനെ അവരുടെ ആ ഒരു പ്രായത്തിനൊത്ത കാര്യങ്ങൾ അവർ ചിലപ്പം ഒരുപക്ഷെ പങ്കെടുത്തു എന്ന് വരും അല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ നമ്മുടെ വെള്ളമടിച്ച് കൂത്താടുന്ന വീഡിയോ ഒന്നും അല്ല പുറത്തു വന്നിരിക്കുന്നത് അപ്പം അതിൽ വലിയ തെറ്റ് പറയാനൊന്നുമില്ല അദ്ദേഹം ഒരു പാർട്ടിയിൽ പങ്കെടുത്തു അപ്പം ഇതിന് പുറകെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലുള്ള മറ്റൊരു നേതാവിൻ്റെ മറുപടിയും വന്നു കഴിഞ്ഞു അദ്ദേഹത്തിന് നമ്മുടെ ഒരു അയൽ സംസ്ഥാന അയൽ രാജ്യം സംസ്ഥാനമല്ല കേട്ടോ രാജ്യം അയൽ രാജ്യത്തുനിന്ന് ഒരു കല്യാണ ക്ഷണം കിട്ടിയിരുന്നു അദ്ദേഹം ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് എന്നുള്ളത് അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ ആവാം വൈറലായി തുടങ്ങിയത് നിങ്ങൾ ഓർക്കണം അതൊരു ക്ഷണം കിട്ടിയിട്ടാണ് ഇവിടെ ഒരു അയൽ രാജ്യത്ത് അവരുടെ മന്ത്രിയുടെ മോളുടെ കേക്ക് മുറിക്കൽ ചടങ്ങിനെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇവിടെ ക്ഷണം കിട്ടാതെ പോയ ആളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അതൊരു കല്യാണത്തിന് പോയതാണെങ്കിൽ അവിടുത്തെ പരിപാടിയായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത വീഡിയോ ആയിരിക്കാം അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ രാഹുൽ ഗാന്ധി എന്തോ വലിയ അപരാധം കാണിച്ച രീതിയിലാണ് ഇപ്പോൾ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ കാണിക്കുന്ന വീഡിയോ അത് ഇദ്ദേഹമാണെന്ന് ഇതുവരെയായിട്ടും കൺഫർമേഷൻ ആയാലും ചെയ്യും ഒരുപക്ഷെ ഇത്രയും താങ്കളെ രാഹുൽ ഗാന്ധിനെ തന്നെ ഇന്ത്യക്കാർ സെർച്ച് ചെയ്തു എന്ന് പുള്ളി ഇവിടെ തിരിച്ചെത്തുമ്പോഴോ അല്ലെങ്കിൽ പുള്ളി തന്നെ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല കാരണം ഒരു ചെറിയ കുഞ്ഞു കാര്യം കിട്ടി ഇവിടെ ഉള്ളവർ മൊത്തം കയറി രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി രാഹുൽ ഗാന്ധി ഓൺ നൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞു കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ ചിലരുടെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു കഴിവില്ലാത്തവനാക്കുക എന്നാണ് ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒന്നുമല്ല പക്ഷെ ഒരു നേതാവാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പാടില്ല അല്ലെങ്കിൽ വെള്ളം ഉടുപ്പ് ഇട്ട് താടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഭാവി ഇന്ത്യയെപ്പറ്റി എന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും നമ്മളൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നയാളാണ് അതിപ്പോൾ ക്ഷണം ഒരു കല്യാണത്തിന് പോയി അവിടെ ചിലപ്പം രാത്രിയിൽ നൈറ്റ് പാർട്ടി ആയിരിക്കും ആ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് കരുതി അല്ലാതെ ഇപ്പോൾ കല്യാണത്തിന് ചെന്നിട്ട് അയ്യോ ഇവിടെ നൈറ്റ് പാർട്ടി പാർട്ടിയായിരുന്നു ഞാൻ ഇന്ത്യയിലേക്ക് ഭാവി പ്രധാനമന്ത്രി ആവാൻ പോകുന്ന ആളാണ് പറ്റത്തില്ല അതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളാണെങ്കിൽ പോലും നമ്മൾ നാട്ടിലെ പ്രധാന വ്യക്തിയാണ് കല്യാണത്തിന് വിളിച്ചു നമ്മൾ പുറത്തേക്കും ഭാഗത്ത് നൈറ്റ് പാർട്ടിയാണ് നടക്കുന്നത് നമ്മൾ ഞാൻ ഇതിന് പങ്കെടുക്കത്തില്ല ഞാൻ മറ്റേ നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയല്ലേ ഇത് നാളെ ഇഷ്യൂസ് ആവും അല്ലെങ്കിൽ ആ ഇഷ്യൂസ് പേടിച്ച് ഞാൻ തിരിച്ചു അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമുള്ള കാര്യമില്ല ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇത് വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ അദ്ദേഹം പങ്കെടുത്തു എന്നു വെച്ചിട്ട് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാതിരിക്കാനുള്ള വലിയ സ്കോപ്പൊന്നുമില്ല അദ്ദേഹം കഴിവുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയാകും അദ്ദേഹം ഇന്ത്യ വരികയും ചെയ്യും അല്ലാതെ അതിനെയൊക്കെ എടുത്ത് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ നോക്കാതെ എന്തിനാണ് ഇതൊരു ഇഷ്യൂസ് ആക്കി വെറുതെ ജനങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വരും അത് ഇവരുടെ പാർട്ടിയുടെ പ്രധാന ഒരു ഉദ്ദേശവും അജണ്ട അതൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏജിനൊത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്താഗതിയിൽ അദ്ദേഹം പോയി പരിപാടി പോയിട്ടുണ്ടെങ്കിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് പേഴ്സണൽ കാര്യങ്ങളാണ് അത് അദ്ദേഹത്തിനെ അങ്ങനെ ആ രീതിയിൽ വെറുതെ വിടും